ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. ചാർലിക്ക് വയസ്സ് എത്രയായി? അതെ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരമായ ഒരു കഥാപാത്രമായിരുന്നു ചാർലി. ജാതിയോ മതമോ ഇല്ലാത്തവൻ, ലോകത്തോട് മുഴുവൻ പ്രണയം. 5ാം വർഷത്തിൽ ചാർലിയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് 5 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ചാർലി എന്ന ചിത്രം. ചാർലി ഒരു ആഘോഷമാണ്, ജീവിതത്തിന്റെ ആഘോഷം. ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രമായി എത്തി മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചാർലിക്ക് 5 വയസ്സ് തികയുകയാണ്. 2015 ഡിസംബർ 24 സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. ചിത്രത്തിന്റെ 5ാം വാർഷികം ആഘോഷമാക്കുകയാണ് ആരാധകരും അണിയറ പ്രവർത്തകരും. 2013 മദ്രാസിലെ ഒരു കഫേയിലിരുന്ന് ചാർലിയെ കുറിച്ച് ആദ്യം എഴുതിയ വരികൾ ആരാധകരുമായി പങ്കുവെക്കുകയാണ് കഥാകൃത്ത് ഉണ്ണിയാർ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം അവൻ ജനിച്ചു, ക്രിസ്തുവിന് ഒരു ദിവസം മുമ്പേ എന്നാണ് ചിത്രത്തിന്റെ കഥാകൃത്ത് ഉണ്ണി പറയുന്നത്. അയാൾ കാറ്റിനെ പോലെ ജാതിയോ മതമോ ഇല്ലാത്തവൻ, ലോകത്തോട് മുഴുവൻ പ്രണയം, വേണമെങ്കിൽ ജിന്ന് എന്ന് വിളിക്കാം, ഉണ്ണിയാർ കുറിച്ചു. പാർവതി മേനോൻ, അപർണ ഗോപിനാഥ്, നെടുമുടി വേണു, ജോജു ജോർജ്, ചെമ്പൻ വിനോദ്, ജോയ് മാത്യു, രഞ്ജി പണിക്കർ, സുനിൽ സുഗത, രമേശ് പിഷാരടി, കൽപ്പന, സീത, ടൊവിനോ തോമസ്, ജേക്കബ് ഗ്രിഗറി, നീരജ് മാധവ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയവർ. ഫൈൻഡിംഗ് സിനിമാസിന്റെ ബാനറിൽ ഷെബിൻ ബെക്കർ, ജോജു ജോർജ്, മാർട്ടിൻ പ്രക്കാട്ട് എന്നിവർ ചേർന്നായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. ചാർലിയുടെ തമിഴ് റീമേക്കിന് മാര എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. മാധവൻ നായകനായി എത്തുന്ന ഈ ചിത്രത്തിൽ ശ്രദ്ധാ ശ്രീനാഥും ശിവദയും നായികമാരായി എത്തുന്നു. ഏതായാലും ചാർലി എന്ന ചിത്രം ഒരുപാട് വ്യക്തികൾക്ക് നല്ല ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് എന്ന ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്ത ചിത്രമെന്ന അഭിപ്രായമുണ്ട്. എന്നെ സംബന്ധിച്ചും ഈ ചിത്രം വളരെയധികം മൈന്യൂട്ട് പോയിന്റിൽ വരെ അത്രത്തോളം സന്തോഷത്തിന്റെ, ജീവിതത്തിന്റെ ആനന്ദത്തിന്റെ എല്ലാം പ്രതിരൂപമായിരുന്നു ചാർലി എന്ന ചിത്രം. ചാർലിയിലെ ഗാനങ്ങൾ എല്ലാം തന്നെ വളരെ ഇമ്പമുള്ളതായിരുന്നു. എല്ലാതും വളരെ നൈസായിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു ചിത്രത്തിലെ ക്യാമറ മൂവ്മെന്റ്സ് എല്ലാം തന്നെ. അത്ര വിഷ്വൽ ബ്യൂട്ടി നിറഞ്ഞ പോസ്റ്ററുകളും കൃത്യമായിട്ട് ആ ചിത്രത്തിന്റെ സ്വഭാവം നമ്മളോട് പറയുന്നത് തന്നെയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും മാർട്ടിൻ പ്രക്കാട്ടിന്റെയും അതുപോലെ തന്നെ ജോജു ജോർജിന്റെയും ഒക്കെ ഒരുമിച്ചുള്ള സംരംഭം എന്ന നിലയിലും, മാത്രമല്ല മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ഏറ്റവും മികച്ച സംരംഭം എന്ന നിലയിലും ചാർലിയെ ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.